ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ജാനുവരി 15, 2021 മുതൽ എല്ലാ സ്വർണ്ണാഭരണങ്ങളും BIS ഹോൾമാർക്ക് ചെയ്തിരിക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിയമത്തെ കുറിച്ചാണ് ഈ വീഡിയോ. ഈ നിയമമനുസരിച്ച് എല്ലാ ജ്വല്ലറികളിൽ നിന്നും BIS ഹോൾമാർക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ മാത്രമേ വിൽക്കാൻ സാധിക്കുകയുള്ളൂ. BIS എന്നാൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്. ഇനി എന്തിനാണ് ഈ നിയമം? ജ്വല്ലറികളിലെ ആഭരണങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഈ നിയമം വന്നിരിക്കുന്നത്. എന്നാൽ പഴയ സ്വർണ്ണാഭരണങ്ങൾ 15 വിറ്റു പണമാക്കിയില്ലെങ്കിൽ പിന്നീട് വിൽക്കാൻ അവസരം ലഭിക്കില്ലെന്ന തെറ്റിദ്ധാരണ ഇപ്പോൾ പ്രചാരത്തിലുണ്ട്. എന്നാൽ ഹോൾമാർക്കിംഗ് നിയമം നിർബന്ധമാക്കിയിട്ടുള്ളത് സ്വർണ വ്യാപാരികൾ ഉപഭോക്താക്കൾക്ക് അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് വിൽക്കുന്ന സ്വർണത്തിന് മാത്രമാണ്. എന്നാൽ ഉപഭോക്താക്കൾ അവരുടെ കൈവശമുള്ള സ്വർണം വിൽക്കാനോ മാറ്റിയെടുക്കാനോ ഹോൾമാർക്കിംഗ് ആവശ്യമില്ല. പഴയ സ്വർണം ജ്വല്ലറിയിൽ വിൽക്കാൻ ചെല്ലുമ്പോൾ ആ സ്വർണത്തിന്റെ മാറ്റനുസരിച്ചുള്ള അന്നത്തെ വിപണിയിലെ വില ഉപഭോക്താക്കൾക്ക് ലഭിക്കും. ഹോൾമാർക്കിംഗ് ഇല്ലാത്ത സ്വർണം പണയം വെക്കുകയും ചെയ്യാം. പണയം വെക്കുമ്പോൾ ആഭരണം ഹോൾമാർക്ക് ചെയ്തവയാണോ എന്ന് പരിശോധിക്കാറില്ല. അതുകൊണ്ട് തന്നെ പഴയ സ്വർണം വിൽക്കാൻ പോകുമ്പോൾ ഈ നിയമത്തിന്റെ പേരിൽ കബളിപ്പിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.